കേരളത്തിലെ ജലപാതകളിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് നമ്മുടെ കായലുകളിലും പുഴകളിലും നിക്ഷേപിക്കപ്പെടുന്നത്. യാത്രാബോട്ടുകളുടെ പ്രൊപ്പല്ലറുകളിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുടുങ്ങുകയും പ്രൊപ്പല്ലർ ചൂടായി അത് ഉരുകിപ്പിടിക്കുകയും ചെയ്യും. ബോട്ടിൻ്റെ ലാസ്കർമാർ വെള്ളത്തിലിറങ്ങി ഇത് ചെത്തിയെടുത്താണ് ബോട്ട് വീണ്ടും യാത്രയ്ക്ക് ശരിയാക്കുന്നത്. ചിലപ്പോൾ പ്രൊപ്പല്ലർ അഴിച്ചുകൊണ്ടുവന്ന് ഉരുകിയത് മാറ്റേണ്ടിയും വരും. മത്സ്യത്തൊഴിലാളികൾ ഇടുന്ന ഊന്നുവല കുറ്റികളിൽ നിന്ന് ഒഴുകിപ്പോവുകയും ഇത് പ്രൊപ്പല്ലറിൽ കുടുങ്ങുകയും ചെയ്യുന്നത് പതിവാണ്. വീടുകളിലുള്ള മാലിന്യങ്ങൾ, ചാക്ക്, തുണി, വാഴ, പോളിസ്റ്റർ സാരികൾ, ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള കോഴി മാലിന്യങ്ങളൊക്കെ പ്രൊപ്പല്ലറിൽ ചുറ്റിപ്പിടിക്കാറുണ്ട്. കോട്ടയം മേഖലകളിലുള്ള പോള നിറഞ്ഞ ഭാഗങ്ങളും ബോട്ട് യാത്രയ്ക്ക് തടസ്സമാണ്. നദികളും കായലുകളും ആഴം കൂട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം പ്ലാസ്റ്റിക് അടക്കമുള്ളവയാണ്. ദേശീയപാതയിൽ ആഴം കൂട്ടുന്നതിന് ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ചമ്പക്കര കനാലിൽ അടുത്തയിടെ ഡ്രിഡ്ജ് ചെയ്തപ്പോൾ 120 മീറ്റർ ഡ്രിഡ്ജ് ചെയ്തപ്പോൾ ലഭിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് 100 ചാക്കിൽ കൂടുതൽ നിറയ്ക്കാനുണ്ടായിരുന്നു. 16 മീറ്റർ വീതിയിലും 100 120 മീറ്റർ നീളത്തിലുമാണ് അത് കട്ട് ചെയ്തത്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡ്രെഡ്ജറിൻ്റെ കട്ടർ സെക്ഷൻ മൗത്ത് ബ്ലോക്ക് ചെയ്യുന്ന മൂലം ഡ്രെഡ്ജറിൻ്റെ 10% എഫിഷ്യൻസി പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ ഇൻലാൻഡ് വാട്ടർ വേസിൽ ഉള്ള പാസഞ്ചർ ട്രാഫിക്കാണ് മെയിനായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. കായലിലേക്ക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ വേസ്റ്റും ഒഴുക്കുന്നത് പൊതുവിൽ കായൽ മലിനീകരണത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ജലഗതാഗതത്തിനാണ് ഏറ്റവും കൂടുതൽ അതിനെ ബാധിക്കുന്നത്. നമുക്ക് റോഡ് നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ആ തരത്തിൽ തിരഞ്ഞെടുത്ത ഒരു പാത്തിലൂടെയാണ് ശരിക്കും ബസ്സും അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ ഓടുന്നത്. പ്രവയിൽ ശരിക്കും എവിടെയെങ്കിലും പൊല്യൂട്ടഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർ കറണ്ട് കൊണ്ട് ഏത് സ്ഥലത്തൂടെ വേണമെങ്കിലും ഈ വേസ്റ്റ് വരാം. ഈ വേസ്റ്റ് വരുന്നത് കൊണ്ടുള്ള കായലിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഇത് അതിലൊക്കെ രൂക്ഷമായി പറഞ്ഞ ജലഗതാഗതത്തിനെ അത് കാര്യമായി ബാധിക്കും. അതായത് കയറും അതുപോലെ തന്നെ വലിയ ചാക്കുകളും ഇതുപോലെയൊക്കെ പല വേസ്റ്റുകളും നമ്മൾ ഡംപ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ വാട്ടർ വെയിലാണ്. ഈ വാട്ടർ വെയിൽ ഡംപ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈ യാത്രയിലുള്ള ബോട്ടുകളുടെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി അതിൻ്റെ ഷാഫ്റ്റിലോ അത് തന്നെ ഈ തരത്തിൽ കുറച്ച് ദൂരം ഓടുന്ന സമയത്ത് കുറച്ച് ഒരു മിനിമം ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇത് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അറിയുന്ന സമയത്ത് അതിൻ്റെ ഗിയർ ബോക്സിനെ എഞ്ചിനെ വരെ എഞ്ചിൻ്റെ പ്രവർത്തനത്തിനെ വരെ താറുമാറാക്കുന്ന തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതുവഴി ഉണ്ടാകുന്ന ധനനഷ്ടം, അതുവഴി യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈവൻ നമ്മളുടെ യാത്രക്കാരുടെ സേഫ്റ്റി, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഇത് ബാധിക്കുന്നുണ്ട്. പൊതുവിൽ യാത്രാ ബോട്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് സെക്ടറിലോ ജലഗതാഗത വകുപ്പ് മാത്രമായതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ ഈ വിഷയം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടാത്തത്. ഇത് വളരെ ഒരു ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ബോട്ട് സർവീസ് ഉള്ള സ്ഥലത്തുകൂടിയാണ് ബോട്ട് ചാല് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ യാത്രാ ബോട്ടുകൾ നിരന്തരം പോകുമ്പോൾ തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പൊതുവിൽ ഈ പറഞ്ഞ നിയമപരമായൊക്കെ അതിനെ കുറച്ചുകൂടെ കർക്കശ ബുദ്ധിയോടുകൂടി സമീപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പറഞ്ഞ വാട്ടർ വേയിലേക്ക് വേസ്റ്റ് പോകുന്ന തരത്തിലുള്ളത് കൃത്യമായും ഈ പറഞ്ഞ ലോക്കൽ ഗവൺമെൻറ് സെൽഫ് ഗവൺമെൻറ് അതോറിറ്റീസൊക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് കണ്ടുപിടിക്കാൻ ആ തരത്തിൽ അത് നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള നിയമപരമായ നടപടികൾ ഒരു സൈഡിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. രണ്ടാമത് നമ്മളൊരു ബോധവൽക്കരണം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ചെന്ന് നമുക്ക് കാണാം വാട്ടർവേയാണ് അവർ ഏറ്റവും വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുന്നത്. അത് പൊതുവിലൊരു നിയമത്തിൻ്റെ പ്രശ്നം മാത്രമായിരിക്കുകയല്ല, നമ്മുടെ ഒരു അവബോധവും കൂടിയാണ് നമുക്കിത് ആവശ്യമുള്ളതാണെന്നും ഈ തരത്തിൽ അത് വാട്ടർവേ കൃത്യമായും ഏറ്റവും മലിനീകരണം ഉണ്ടാകാത്ത തരത്തിൽ സൂക്ഷിക്കേണ്ട ഒരു അത്യന്താപേക്ഷിതമായ ആവശ്യമാണെന്നൊരു തിരിച്ചറിവ് പൊതുവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം അതുപോലെ നിയമപരമായി ആ തരത്തിൽ ഈ പറഞ്ഞ വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായി നമ്മളുടെ വാട്ടർവേകളെ മാറ്റാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. റോഡിൻ്റെ മെയിൻ്റനൻസ് പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. വാട്ടർവേയുടെ മെയിൻ്റനൻസ് അതുപോലെ തന്നെ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഇത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നു. നമ്മുടെ സോളാർ പോലെയുള്ള മോഡലുകൾ ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ മറ്റ് ആൾക്കാരും കൂടെ ഇതിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ മെച്ചപ്പെടാം.